നമസ്കാരം, എൻ്റെ പേര് മാത്യൂസ് ഇബ്രഹാം. ഞാൻ ബണ്ടിച്ചോർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഡയറക്ടറാണ്. കൂടാതെ മറ്റ് പല സിനിമകളിലും സീരിയലിലുമൊക്കെ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു 1998 ബാച്ചാണ്. തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലിക്ക് അടുത്ത് സദൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെയാണ് സംവിധാനം പഠിക്കാനായിട്ട് പോയത്. ചിലപ്പോൾ മുതലേ സിനിമ അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങൾക്കകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഡിഗ്രി പഠനത്തിന് ശേഷം സിനിമയിൽ സജീവമാകുക അല്ലെങ്കിൽ സിനിമ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സിനിമ പഠിക്കാൻ തന്നെയാണ് പോയത്. അത് പിന്നെ മലയാളത്തിലെ പ്രശസ്തരായ സംവിധായകരായ അലി അക്ബർ, അൽബാബു, അതേപോലെ മനോജ് കെ ജയൻ ഇവരൊക്കെ പഠിച്ച് പോയി സിനിമയിൽ എത്തപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു സദൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളൊരു അന്നത്തെ ചെറുപ്പക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ ആളുകൾ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ പല മേഖലകളിലും നിൽക്കുന്ന ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാസിൽ സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരയൻ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടർ സജിമൻ വി പി, അതേപോലെ +2 പിന്നെ ബോബി തുടങ്ങിയ സിനിമകളുടെ സംവിധായകൻ ഷെബി ചൗക്കട്ട്, അതേപോലെ അൻവർ റഷീദിൻ്റെയും അമൽ മീറിൻ്റെയും ഒക്കെ അസോസിയേറ്റ് ആയ എ ജി വിനോദ് കുമാർ, ഇങ്ങനെയുള്ള ഒരു വലിയ സംഘം. അത് തമിഴിലൊക്കെ പല ക്യാമറമാരുടെയും അസോസിയേറ്റ് ആയും ഇൻഡിപെൻഡൻ്റായിട്ടും പല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ശശികുമാർ, അദ്ദേഹം അന്ന് ഇവിടുന്ന് മലയാളത്തിൽ നേരെ തമിഴിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് പഠിച്ചിറങ്ങിയ ഒരു സ്ഥാപനമാണ്. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തപ്പെടാനുള്ള ഒരു വഴി ഉണ്ടായത് അവിടെ നിന്നാണ്. 2 വർഷത്തെ കോഴ്സാണ്. ആദ്യത്തെ 1 വർഷം ഫുള്ള് തിയറി, 2ാമത്തെ വർഷം പ്രാക്ടിക്കൽ, പിന്നെ ചിത്രാഞ്ജലിയിൽ പോയി അവിടെ വർക്കുകൾ നടക്കുന്ന സിനിമയും സിനിമാക്കാരുമായിട്ടുള്ള ഒരു പരിചയം, അവിടുത്തെ കൺസോളിനകത്ത് കയറി ആ വർക്കുകൾ കാണാനുള്ള ഒരു സംഭവം, അങ്ങനെ എല്ലാം കൊണ്ടും ആണ് ഓട്ടോമാറ്റിക്കായിട്ട് സിനിമയിലേക്ക് എത്തപ്പെടുന്നത്. അവിടുന്ന് പിന്നെ അന്ന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ ഞങ്ങളെ സംവിധാനം പഠിപ്പിച്ച സാറായിരുന്നു ആദമായൂബ് എന്ന് പറയുന്ന നടൻ. ഞങ്ങളുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഹെഡായിരുന്നു. അദ്ദേഹം അന്ന് സജീവമായിട്ട് സീരിയൽ സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാറാണ്. അന്ന് മിന്നാമിനുങ്ങൾ എന്ന് പറഞ്ഞ ദൂരദർശനിലൊക്കെ പണ്ട് 13 എപ്പിസോഡ് സീരിയലുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം അതിൽ നിരവധി 13 എപ്പിസോഡുകൾ. അതുപോലെ ഈ ആദമായി സാറിൻ്റെ കുമ്മിളകൾ എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെയാണ് മനോജ് കെ ജയൻ നമ്മളെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് തന്നെ. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് സീരിയൽ ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽപ്പെട്ട, അക്കാലത്തെ ഏറ്റവും ടോപ്പ് സീരിയൽ ഡയറക്ടർമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പിന്നീട് ഞങ്ങളുടെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ആണ് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായത്. അതിനകത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളെല്ലാവരും കൂടെ കൈരളിയിലെ ഒരു ഡയാന എന്ന് പറഞ്ഞിട്ടൊരു സീരിയല് ഉണ്ടായിരുന്നു. അതിൽ സ്റ്റുഡിയോ വർക്ക് സ്റ്റുഡിയോയിൽ പോയി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു എന്നെ ആദ്യം ദൗത്യം ഏൽപ്പിച്ചത്. പിന്നീട് ദൂരദർശനിൽ വളരെ ഹിറ്റായി മാറിയ ഡിക്റ്റേറ്റീവ് ആനന്ദ് എന്ന് പറയുന്ന ഒരു മെഗാ സീരിയൽ, അത് മെഗാ സീരിയലിൻ്റെ തുടക്കത്തിൽ മെഗാ സീരിയൽ പിന്നെ അതിൻ്റെ ഒരു പ്രാരംഭ സമയത്ത് വന്ന ഒരു ഹിറ്റ് സീരിയലായിരുന്നു ഈ ഡിക്റ്റേറ്റീവ് ആനന്ദ് എന്ന് പറയുന്ന സീരിയൽ. അതിൽ സാറിനോടൊപ്പം സഹസംവിധായകനായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അവിടെ നിന്നാണ് ഞങ്ങളുടെ സിനിമ യാത്ര ആരംഭിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ +2 എന്ന് പറയുന്ന സിനിമ, അത് ഞങ്ങളുടെ സിനിമയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നത് എന്നത്താണെങ്കിൽ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും മാത്യൂസ് ഇബ്രഹാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയുണ്ട്. എന്നെ പോലെ മുടിയൊക്കെ ഇട്ട് കണ്ണടിയൊക്കെ വെച്ച് ഒരു ക്യാരക്ടർ, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആളുകളുടെ പേരുകളും പിന്നെ സ്വഭാവങ്ങളും ഒക്കെ ആയിരുന്നു ആ പറയുന്ന സിനിമയിൽ ക്യാരക്ടേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ സംവിധായൻ ഷെബി ചോക്കട്ട് എൻ്റെ അടുത്ത സുഹൃത്താണ്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് നിരവധി വർക്കുകൾ പിന്നീട് ചെയ്യുണ്ടായി. വളരെ ലോ ബഡ്ജറ്റിൽ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള വർക്കുകളായിരുന്നു ഞങ്ങൾ കൂടുതലും ചെയ്തിരുന്നത്. അതിൽ ഈ സീരിയലിൽ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം ഷെബി ഒരു അത്യാവശ്യം തിരക്കുള്ള ഒരു പരസ്യ സംവിധായകനായി മാറി. പിന്നെ അദ്ദേഹത്തോടൊപ്പം പിന്നെ തുടർന്ന് ഞാൻ അങ്ങോട്ട് ഈ പരസ്യങ്ങളിൽ തന്നെ, അതായത് നമ്മുടെ റെബ്കോയുടെ ഉണ്ട്, അലൂക്കാസിൻ്റെ ഉണ്ട്, അതേപോലെ അത്യാവശ്യം അറിയപ്പെടുന്ന പല പരസ്യങ്ങളിലും ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടായി. ആ പരസ്യങ്ങളുടെ വർക്കുകളുടെ എൻഡിലാണ് സിനിമ എന്ന് പറയുന്ന +2 എന്ന് പറയുന്ന സിനിമ ജനിക്കുന്നത്. പിന്നെ +2 പിന്നെ സഹ എഴുത്തുകാരനെ മാറി. ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ച ജെയിൻ ജോർജ് എന്ന് പറയുന്ന റൈറ്ററായിരുന്നു. അദ്ദേഹം സീരിയലുകളിലൊക്കെ എഡിറ്റ് ചെയ്യാനത് ഉൾപ്പെടെയുള്ള നിരവധി സീരിയലുകളിൽ പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ്.
ഇപ്പോഴും സീരിയലിൽ തിരക്കഥ എഴുതുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. ഞാൻ അതിൻ്റെ അസോസിയേറ്റ് റൈറ്ററായിട്ട് ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ പ്ലസ് ടു എന്ന് പറയുന്ന സിനിമ പിന്നെ പൂർണ്ണമായിട്ടും പുതിയ ആളുകളെ വെച്ച് ചെയ്യുക എന്നൊരു ആശയത്തോടുകൂടിയായിരുന്നു വന്ന് വന്നിരുന്നത്. അതായത് നിർമ്മാതാക്കൾ നമ്മളുടെ പരസ്യം ഒക്കെ നിർമ്മിക്കുകയും നമ്മുടെ ഞങ്ങളെ വെച്ച് പരസ്യം സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്ത പിന്നെ ആളുകൾ തന്നെയായിരുന്നു അതിൻ്റെ നിർമ്മാതാക്കൾ. അപ്പം അപ്പോഴും രണ്ട് ഓപ്ഷനായിരുന്നു, ഒന്നിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് സിനിമ ചെയ്യണോ അതോ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യണോ എന്നുള്ളൊരു പിന്നെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലായിരുന്നത്. പിന്നീട് പുതിയ ആളുകളെ വെച്ച് ചെയ്താൽ മതി, കാര്യം അത് പുതിയ ആളുകളുടെ ഒരു ഒഴുക്ക് ആ സമയത്ത് വന്നു തുടങ്ങിയിട്ടില്ല. എന്നാൽ തന്നെയും പുതിയ ആളുകളെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം പ്രൊഡ്യൂസർമാർക്കുണ്ടായി. അങ്ങനെയാണ് പിന്നെ അതിൽ നായകവേഷം ചെയ്യാനായിട്ട് ഒരുപാട് പേര് വന്നു. ഞാൻ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനിവിടെ കുറച്ചുനാൾ അധ്യാപകനായിട്ട് ട്യൂട്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തു ഈ സീരിയൽ എക്സ്പീരിയൻസിന് ശേഷം. അന്ന് ഞാൻ തന്നെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിപാടിച്ച പല പയ്യന്മാരെയും ഞാൻ അവിടെ കൊണ്ടുവരികയും ചെയ്തു ആ പറയുന്ന പടത്തിലേക്ക്. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. അതിനകത്ത് നായകനാകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് ഈ പറയുന്ന റോഷനാണ്. റോഷന് പിന്നീട് പിന്നെ നിരവധി സിനിമകളിലും വെച്ച് ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ മലയാളത്തിലും തമിഴിലും വരുൺ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തത് റോഷനാണ്. പിന്നീട് ഇപ്പോഴും തമിഴിൽ ഏതോ സീരിയലിൽ സോറി ഏതോ സിനിമയിൽ അവന് പുള്ളി നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ചെയ്തിരുന്ന ബണ്ടിച്ചോറിനകത്ത് ആദ്യം പിന്നെ റോഷനെ കാശ്, പിന്നെ തിരക്ക് കൊണ്ടാണ് കാര്യം. നമ്മളുടെ സിനിമയിലൂടെ വന്ന ഒരാൾ ബണ്ടിച്ചോറെന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഞങ്ങൾ വിളിച്ചിട്ട് ആ സമയത്ത് അദ്ദേഹം തിരക്കായിപ്പോയി. എന്നിട്ട് അതിന് പകരമാണ് പിന്നെ നമുക്ക് വേറെ ആളുകൾ വെച്ച് ചെയ്യേണ്ടി വന്നത്. അതേപോലെ പിന്നീട് ഇൻഡസ്ട്രിയിൽ തിരക്കായി മാറിയ ഒരു നടനാണ് നല്ല കഴിവുള്ള ഒരു പുതിയ ആളായിട്ട് വന്നെങ്കിലും അതിനകത്ത് അഭിനയിച്ച ആളുകളല്ല അതിനകത്ത് അവൻ്റെ പിന്നെ റോഷൻ്റെ നായികയായിട്ട് അഭിനയിച്ചത് ഷഫിനെയാണ്. ഇപ്പോൾ സീരിയലിലൊക്കെ നിരവധി സീരിയലിൽ ഇപ്പം നായികയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും പുതിയ ആളുകളായിരുന്നു. അതിന് അവർക്ക് അന്ന് ആദ്യം വരുമ്പോഴുള്ളൊരു ഭയം ഉണ്ടാവുമല്ലോ, പക്ഷെ പിന്നീട് അതൊക്കെ മാറി. അതിൻ്റെ ലൊക്കേഷനിൽ പുതിയ ആളുകളുടെ പടം നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ലാലേട്ടം വരെ അതിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തുന്നുണ്ടായി. അത് ഞാൻ അവരെ കാണാനും അനുഗ്രഹിക്കാനും ഒക്കെ ആ സമയത്ത്.